വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റവ കൊണ്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ റവ കൊണ്ടുള്ള ദോശ, അല്ലെങ്കിൽ അതിനെ നമുക്ക് അപ്പം എന്നും വിളിക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ചൂസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റവ കൊണ്ടുള്ള ഇൻസ്റ്റൻറ്റ് ദോശ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന അതേ റവ തന്നെയാണിത്. ഇത് വറുത്ത റവയാണ്. അപ്പോൾ ഈ റവ ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അര കപ്പ് തേങ്ങ ചെരുക്കിയത്, അതും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പുളിയില്ലാത്ത തൈര് ഒരു 1/3 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളി, അതും ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം ഒട്ടും ഇല്ലാതെ അരയ്ക്കരുത്, കാരണം ബ്ലേഡിൽ ഇത് സ്റ്റക്കായി നിൽക്കും. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരല്പം കട്ടിയിൽ തന്നെ മാവ് നമുക്ക് റെഡിയാക്കി എടുക്കണം. കാരണം നമ്മൾ കുട്ടി കുട്ടി ദോശകളായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അധികം മാവ് ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. 1/2 കപ്പ് ഒഴിച്ചിട്ട് പിന്നെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് അങ്ങനെ ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഇത് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കട്ടിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അധികം പരത്താതെ ചെറിയ ചെറിയ ദോശകളായിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊട്ടും സമയം ഈ മാവ് വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നിങ്ങളിപ്പോൾ ഈ മാവ് ഉപയോഗിക്കുന്നില്ല, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ദോശ ചുടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സമയം, അതായത് ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതിയാവും. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നമ്മൾ ഒരുപാട് നേരം മാവ് വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പാൻ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പാൻ അത്യാവശ്യം നല്ല പാകത്തിന് ചൂടായി കിട്ടിയിട്ടുണ്ട്. തീരെ ലോയിലും ഇടരുത്, ഒരുപാട് ഹൈ ഫ്ലെയിമിലും ഇടരുത്. ഇതിലേക്ക് ഒരല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ ഉണ്ടാക്കാം, പക്ഷേ അതിലും ടേസ്റ്റ് കുട്ടി കുട്ടി ദോശകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അധികം പരത്താതെ തന്നെ കുട്ടി ദോശയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്ന കാര്യം എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ചുടുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ചേർക്കാവുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് ഓയിലൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഒരു സൈഡൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ ഞാൻ ഉണ്ടാക്കിയെടുത്തു. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ പാനൊക്കെ ആണെങ്കിൽ 3-4 ദോശ ഒരേ സമയം തന്നെ ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ദോശയായിട്ടൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം. ഒരല്പം ഓയിലും കൂടെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം ഒരേ സമയം ഒഴിക്കാം. നമ്മൾ അധികം പരത്താതിരുന്നാൽ നമുക്ക് 2 എണ്ണം ഒന്നിച്ച് ഒഴിച്ച് ചുട്ടെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ചട്നി ഇല്ലെങ്കിൽ പോലും നല്ല ഒരു ടേസ്റ്റാണ്, കാരണം ഉള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കപ്പോൾ ചട്നി ഉണ്ടെങ്കിൽ നല്ലതാണ്, ചട്നി ഇല്ലെങ്കിൽ പോലും ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ദോശകളും കൂടെ ഒന്ന് ചുട്ടെടുക്കാം.
ഈയൊരു അളവിൽ എനിക്ക് 12 ദോശ ഉണ്ടാക്കാൻ സാധിച്ചു. കോക്കനട്ട് ചട്നിയുടെ ഒപ്പമാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അങ്ങനെ വളരെ ഈസിയും അതേസമയം വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ റവ ഇൻസ്റ്റൻറ്റ് ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ ഒരു ചേഞ്ചിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.